സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, കെ വി വിശ്വനാഥ് എന്നിവരുടെ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് നൽകും. സിബി, ഗുഡ് മോർണിംഗ്. അഞ്ജന, ഗുഡ് മോർണിംഗ്. സിബി, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ദിവസമാണ് ഏപ്രിൽ 1 എന്ന് പറയുന്ന പുതിയൊരു സാമ്പത്തിക വർഷത്തിന്റെ തുടക്കമാണ്. ഈ ഒരു സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം തന്നെയാണ് അർഹതപ്പെട്ട വിഹിതം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയൊരു നിയമ പോരാട്ടത്തിനൊരുങ്ങിയ കേരളത്തിന്റെ ഹർജിയിൽ സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് വരുന്നത്. എപ്പോഴായിരിക്കും കേസ് പരിഗണിക്കുക? മറ്റു വിവരങ്ങൾ എങ്ങനെ? അജന, തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഹർജി തന്നെയാണ്. ഈ ഹർജിയിൽ നിന്നിപ്പോൾ ഇടക്കാല ഉത്തരവ് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്നിപ്പോൾ ജസ്റ്റിസുമാരായ സൂര്യകാന്ത് മിശ്രയും അതോടൊപ്പം വിശ്വനാഥ് തുടങ്ങുന്ന ബെഞ്ചാണ് ഈ ഒരു കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ ഇതിൻ്റെ വാദങ്ങൾ പൂർത്തിയായിരുന്നു. കേന്ദ്രവും കേരളവും നിർത്തിയ വാദങ്ങൾ പൂർത്തിയായ ശേഷം ഇന്നിപ്പോൾ ഇടക്കാല വിധിക്ക് വേണ്ടി മാറ്റിയിരിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായി കേരളം ആവശ്യപ്പെടുന്നത് ഈ കേരളത്തിന് അർഹമായ കടമെടുപ്പ് പരിധി, ആ കടമെടുപ്പ് പരിധി അനുവദിക്കണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായും കേരളം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് 15-ാം ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ഈ 24,000 കോടി രൂപ കടമെടുക്കാനുള്ള അധികാരം കേരളത്തിലുണ്ട്. പക്ഷേ ഇതിൽ 14,000 കോടിയെങ്കിലും അനുവദിക്കുന്ന ആവശ്യമാണ് കേരളം പ്രധാനമായും സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇത് ഈ പണം നൽകാൻ അല്ലെങ്കിൽ ഈ കടമെടുക്കാനുള്ള പരിധി ഇനിയിപ്പോൾ അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുന്നു. പ്രത്യേകിച്ച് കേന്ദ്രം പറയുന്നത് കേരളം നിരവധി കടങ്ങളെടുത്ത് കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള നിലയും കേന്ദ്രവും ഇത്തരത്തിൽ വാദങ്ങൾ നിർത്തുന്നു. എന്തായാലും കേരളത്തിന് വേണ്ടി അഭിഭാഷകനായ കപിൽ സിബലായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ വാദിച്ചത്. ഇതിൽ പ്രധാനമായും അദ്ദേഹം വാദിച്ചത് കേരളത്തിൻ്റെ ഒരു സംസ്ഥാന സാഹചര്യം വേറെയാണ്, മാത്രമല്ല പല കാര്യങ്ങളിലും കേരളം ഒന്നാതെ നിൽക്കുന്ന സംസ്ഥാനമാണ്. കൂടാതെ ക്ഷേമ പെൻഷനും അടക്കമുള്ള നിരവധി ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയുള്ള നിലയും പണം ആവശ്യമുണ്ട്. ഇത് കേരളത്തിന് അർഹമായ പണമാണ്, ഇത് ഔദാര്യമല്ല, കേന്ദ്രത്തിൻ്റെ ഔദാര്യമല്ല എന്നെല്ലാ നിലയും പലതവണ വാദങ്ങൾ നിർത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ കേന്ദ്രവും കേരളവും പുറത്ത് ചർച്ചകൾ നടത്തിയ ശേഷം ഈ കാര്യത്തിലെല്ലാ നിലയും ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി ഒരു സമവായം ഉണ്ടാക്കാൻ വേണ്ടി സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ പുറമേ 1-2 തവണ ചർച്ചകൾ നടത്തിയെങ്കിലും കൃത്യമായ തീരുമാനമുണ്ടായില്ല. പിന്നീട് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ഒരു 13,608 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിക്കുകയും ചെയ്തു. പക്ഷേ കേരളം ആവശ്യപ്പെടുന്നത് ഇനിയും ഒരു 10,000 കോടിയെങ്കിലും അനുവദിക്കണം എന്നൊരു ആവശ്യമാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ 5,000 കോടി രൂപ മാത്രമേ നൽകാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കേന്ദ്രം സംബന്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളം ആവശ്യപ്പെടുന്നത് 10,000 കോടിയെങ്കിലും നൽകിയേ മതിയാവൂ എന്നൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഈ കാര്യത്തിലെല്ലാം നിലയും ഒരു അന്തിമമായ തീരുമാനം അല്ലെങ്കിൽ ഇടക്കാല വിധി ഇന്നിപ്പോൾ ഉണ്ടാകും. ആ വിധി ഏറെ നിർണായകം തന്നെയാണ്. എന്തായാലും സാമ്പത്തികമായി നമുക്കറിയാം ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളം എടുത്തിട്ടുള്ള കേരളം പല വികസന പദ്ധതികളും കിഫ്ബി അടക്കമെല്ലാം നിലയും ഉപയോഗിച്ചുള്ള വികസന പദ്ധതി എല്ലാ നിലയും നടത്തിവരികയാണ്. പക്ഷേ ആ കിഫ്ബി പദ്ധതി വഴി എടുത്ത പണം എല്ലാ നിലയും കേരളത്തിൻ്റെ പൊതുകടമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതെല്ലാം നിലയും വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ദേശീയപാത വികസനത്തെ അടക്കമെല്ലാ നിലയും സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തിയാക്കിയതും അതിനുവേണ്ടി 25% തുക കേരളം ചിലവഴിച്ചതെല്ലാം നിലയും കൃത്യമായി അക്കമിട്ട് കേരളം സുപ്രീംകോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഒരു ആ ഹർജി ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ആ കേസിൽ വിധി ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഏറെ പ്രതീക്ഷയോടെയാണ് കേരളം ഈ ഒരു ഇടക്കാല വിധിയെ നോക്കിക്കാണുന്നത്. മഞ്ജന, ശരി സിബി, എന്തായാലും വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സിബി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ഈയൊരു വിധിയെ നോക്കിക്കാണുന്നത്. രാവിലെ 10:30 തന്നെ ഈ ഒരു വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ സാമ്പത്തിക സ്വയംഭരണാധികാരത്തിൽ കൈകടത്തിക്കൊണ്ട് കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അർഹതപ്പെട്ട പണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം നിയമ പോരാട്ടത്തിനെത്തുമ്പോൾ ഏത് തരത്തിലായിരിക്കും സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത്, വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെ കേരളം ഒരു സമാശ്വാസ വാർത്തയ്ക്ക് വേണ്ടി ഉറ്റുനോക്കുന്ന സാഹചര്യമാണുള്ളത്. സിബിയാണ് വിവരങ്ങൾ നൽകിയത്.